ബിആർഎസ് പ്രവർത്തകർ ഇ ഡിയുടെ വസതിക്കു മുമ്പിൽ എത്തി കമ്പനികൾക്ക് വൻതോതിൽ ലാഭം ലഭിക്കുന്ന രീതിയിൽ മധ്യനയം രൂപീകരിച്ചതിലെ ക്രിമിനൽ ഗൂഢാലോചനയിൽ കവിത പങ്കാളിയാണെന്നാണ് ഇ ഡിയുടെ ആരോപണം നിലവിൽ ഇ ഡിയുടെ കസ്റ്റഡിയിലുള്ള ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്കൊപ്പമിരുത്തി കവിതയെ ചോദ്യം ചെയ്തേക്കും കവിതയുടെ ബിനാമിയെന്നാരോപിക്കപ്പെടുന്ന മലയാളി വ്യവസായി അരുൺ രാമചന്ദ്രപിള്ളയെയും ഓഡിറ്റർ ബുച്ചി ബാബുവിനെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു നേരത്തെ മാർച്ച് പതിനൊന്നിന് കവിതയെ ഒൻപത് മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തു ശേഷം കഴിഞ്ഞ പതിനാറിന് സമൻസ് നൽകിയിരുന്നെങ്കിലും കവിത ഹാജരായിരുന്നില്ല ഇ ഡി സമൻസുകൾക്കെതിരെ നൽകിയ ഹർജി സുപ്രീം കോടതി മാർച്ച് ഇരുപത്തിനാലിന് പരിഗണിക്കുമെന്നതും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഹാജരാകാതിരുന്നത് സൗത്ത് ഗ്രൂപ്പ് കോടി രൂപ വരെ ആം ആദ്മി പാർട്ടിക്ക് നൽകിയെന്നാണ് ഏജൻസികളുടെ ആരോപണം അതിനാൽ തന്നെ സൗത്ത് ഗ്രൂപ്പിലെ പ്രധാനിയായ കവിതയെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് കൈരളി ന്യൂസ് ദില്ലി